നമസ്കാരം. ഉറപ്പാണ് എൽ ഡി എഫ്, ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ പലരും എത്തുമായിരിക്കും നിങ്ങളെ കാണാൻ. എത്തുമായിരിക്കുന്നല്ല, എത്തും, എത്തി തുടങ്ങിക്കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഉറപ്പിന്റെ പിൻബലത്തിൽ സഖാക്കന്മാരൊക്കെ കിടന്ന് പൂണ്ട് വിളയാടുന്നുണ്ട്. പക്ഷേ എതിർചേരിയിൽ അറപ്പാണ് എൽ ഡി എഫ്, പിന്നെ വെറുപ്പാണ് എൽ ഡി എഫ് എന്നൊക്കെ പറഞ്ഞ് ചില പോസ്റ്റുകൾ കാണാം. ഇതൊക്കെ ഒരു ട്രോൾ അല്ലെങ്കിൽ ഒരു ആക്ഷേപഹാസ്യത്തിന്റെ ഒരു രീതിയിൽ മാത്രമേ നമ്മളൊക്കെ എടുക്കുന്നുള്ളൂ. ഉറപ്പാണെന്ന് ആരാ പറഞ്ഞത്? ഇന്നലെ തത്വമയി ന്യൂസ് അത് അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഞങ്ങളുടെ ഇലക്ഷൻ സവാരിയിൽ അത് ഒരു സ്റ്റോറിയായി ചെയ്തിരുന്നു. ഈ ഉറപ്പ് എന്ന് പറയുന്നത് ആർക്കാണ്? ഇടതുപക്ഷക്കാർക്ക് പോലും ഉറപ്പില്ല. പിന്നെ എ ബി പി സർവേയൊക്കെ ആര് കണക്കാക്കാനാണ്? ഇടതുപക്ഷക്കാർക്കോ നേതാക്കൾക്കോ മന്ത്രിമാർക്കോ പോലും ഉറപ്പില്ല, എന്നാലും പറയുന്നു ഉറപ്പാണ് എൽ ഡി എഫ് എന്നുള്ളത്. ഇനി ഉറപ്പല്ലെങ്കിൽ യു ഡി എഫ് കടന്നു വരുമോ? ബി ജെ പി എത്ര സീറ്റ് നേടും? ഇതൊക്കെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയമായി തന്നെ ഒന്ന് വിലയിരുത്തേണ്ട ഒരു വർത്തമാനകാല രാഷ്ട്രീയ പ്രതിഭാസങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉറപ്പാണെന്ന് എന്ത് അർത്ഥത്തിലാണ് പറയുന്നത്? ജനങ്ങൾ വോട്ട് ചെയ്താലല്ലേ ഉറപ്പാകൂ? ഈ 5 വർഷം കൊണ്ട് കാട്ടിക്കൂട്ടിയ, അതായത് 600 കാര്യങ്ങൾ പറഞ്ഞു, ഈ 600 കാര്യങ്ങളും, അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞ 600 കാര്യങ്ങളും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഈ 600 കാര്യങ്ങൾ എന്നേ പറയുന്നുള്ളൂ. അതിനകത്ത് ഈ 600 കാര്യങ്ങളിൽ ഒരു 10 എണ്ണം പോലും തികച്ചു പറയാൻ പറ്റുന്നില്ല സഖാക്കന്മാർക്ക് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. പക്ഷേ ഈ ചെയ്തുകൂടാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായ എണ്ണവുമുണ്ട്. സത്യം പറഞ്ഞാൽ എണ്ണം ഇല്ല കേട്ടോ, എണ്ണാൻ പറ്റില്ല. അത്രയും ഉണ്ട്, അത്രയും അധികമുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് സർക്കാരിന്റെ യശസ് വർദ്ധിപ്പിക്കുന്ന, യശസ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്, യശസ് വർദ്ധിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നു. നമുക്കെല്ലാവർക്കും അറിയാം, എണ്ണി എണ്ണി പറയാം അല്ലേ? നമുക്ക് നോക്കാം. ലാവ്ലിൻ തട്ടിപ്പ്, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മുന്നിൽ നിൽക്കുന്ന ലാവ്ലിൻ തട്ടിപ്പ്, എന്തായാലും 6-ാം തീയതി അതിന്റെ വിചാരണ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. ഓഖി പ്രളയ ഫണ്ട് തട്ടിപ്പ്, നമ്മുടെ 2018 പ്രളയ ഫണ്ട് തട്ടിപ്പ്, പി എസ് സി തൊഴിൽ തട്ടിപ്പ് ഇപ്പോഴും നടക്കുന്നു. പിന്നെ വേണ്ടപ്പെട്ടവർക്കും അല്ലാത്തവർക്കുമൊക്കെ നിയമനം കൊടുത്ത, മന്ത്രിമാരുടെ മാമന്റെ മക്കൾക്കുമൊക്കെ നിയമനം കൊടുത്ത കഥയൊക്കെ വേറെയുണ്ട്. പെൻഷൻ തട്ടിപ്പ്, ഈ പലതരത്തിലുള്ള പെൻഷനുകൾ കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുക്കാതെ, അതായത് കൂട്ടുമെന്ന് പറഞ്ഞ് കൂട്ടാതെ, ചിലതൊക്കെ കൂട്ടിയിട്ടുണ്ട്, ചിലതൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടുമുണ്ട്, അതും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ക്വാറി അഴിമതി, അനധികൃതമായി എത്ര ക്വാറികൾക്കാണ് അഴിമതി കൊടുത്തത് എന്ന് കൊടുത്തവർക്ക് പോലും അറിയില്ല. പിന്നെ പമ്പ മണൽ കടത്ത്, പമ്പ മണൽ കടത്തി കണ്ണൂർ ജില്ലയിൽ അവിടെ ആ പ്രദേശത്തുള്ള ചില സി പി എം നേതാക്കളുടെ പ്രദേശത്തേക്കൊക്കെയാണ് മണൽ കൊണ്ടുപോയത് എന്ന തരത്തിൽ തത്വമയി ന്യൂസും അത് വാർത്ത നൽകിയിരുന്നു. സ്പ്രിംഗ്ലർ ഡാറ്റ തട്ടിപ്പ്, ഈ കോവിഡ് കാലത്ത് വന്ന ഏറ്റവും പ്രമാദമായ ഒരു വിഷയമാണ് സ്പ്രിംഗ്ലർ. കിഫ്ബി അഴിമതികൾ, അത് പിന്നെ പറയാനേയില്ല, കിഫ്ബി എന്ന് കേട്ടാലേ അഴിമതിയാണ്. കഴിഞ്ഞ ദിവസം ശ്രീമതി നിർമ്മലാ സീതാരാമനും ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ബ്രൂവറി തട്ടിപ്പ്, മദ്യമുണ്ടാക്കാനുള്ള ബ്രൂവറികൾ, അത് പിന്നെ പിന്നീട് പിൻവലിച്ചു. ഡിസ്റ്റിലറി തട്ടിപ്പ്, ഇപ്പോഴും അനധികൃതമായി ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കായൽ നികത്തൽ, നമ്മുടെ തോമസ് ചാണ്ടിയുടെ, അദ്ദേഹം മരിച്ചുപോയി. ബന്ധുക്കൾക്ക് തൊഴിൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. മാർക്ക് ദാനം, കെ ടി ജലീലിന്റെ മാർക്ക് ദാനം. ലൈഫ് മിഷൻ തട്ടിപ്പ്, പറയാനില്ലല്ലോ, കിടന്ന് ഉരുളുകയാണ് ഇപ്പോഴും. പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ എന്തെല്ലാം എന്തെല്ലാമായി. ഡോളർ കടത്ത്, മയക്കുമരുന്ന് വ്യാപാരം, നമ്മുടെ കോടിയേരി പുത്രൻ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഉൾപ്പെടെ ആരോപണ വിധേയനാണ്. സെക്രട്ടറി പെൺവാണിപ്പം, ഇത് പുറത്തു കൊണ്ടുവന്നത് തത്വമയി ന്യൂസാണ്. സെക്രട്ടേറിയറ്റിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഭരണഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബോർഡിന്റെ അധ്യക്ഷനായ, ദേവസ്വം ബോർഡ് അധ്യക്ഷനായ ശ്രീ എൻ വാസുവിന്റെ മരുമകൻ ഈ ഒരു വിഷയത്തിൽ ആരോപണ വിധേയനാണ്. അങ്ങനെ വലിയൊരു സെക്സ് റാക്കറ്റ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് അവിടുത്തെ ജീവനക്കാരികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന വിവരം എക്സ്ക്ലൂസീവായി റിപ്പോർട്ട് ചെയ്തത് തത്വമയി ന്യൂസാണ്. അതിന്റെ ദൃശ്യങ്ങളും അതിന്റെ ശബ്ദ ശകലങ്ങളും സഹിതമാണ് ഞങ്ങളത് പുറത്തു കൊണ്ടുവന്നത്. മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. സി സി ടി വി അട്ടിമറി, സി സി ടി വികൾ ഇടയ്ക്കിടയ്ക്ക് ഇടിവിട്ട് കത്തിപ്പോകും. നമ്മുടെ ഫയലുകൾ കത്തിച്ച വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ. ഓണക്കിറ്റ് തട്ടിപ്പ്, എത്ര രൂപയുടെ സാധനങ്ങളാണ് എവിടുന്നൊക്കെ ഇറക്കുമതി ചെയ്തതാണ്, പപ്പടത്തിന്റെയും ശർക്കരയുടെയും ഒക്കെ ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മനം പുരട്ടുന്നവരുണ്ടെന്നാണ് കേൾക്കുന്നത്. അതുപോലെ സഞ്ചി വാങ്ങിയ തട്ടിപ്പ്, ഹെലികോപ്റ്ററിൽ അടിമതി, ഹെലികോപ്റ്ററിന്റെ കാര്യം പറയണ്ട. പരസ്യ തട്ടിപ്പ്, കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് നൽകുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കൊണ്ടാണ്, അത് അല്ലാതെ ഇപ്പോൾ എല്ലാം അങ്ങ് പരസ്യമായി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മത്സ്യബന്ധനം, നമുക്കറിയാമല്ലോ ഇപ്പോഴും വിഷയമാണ്. മേഴ്സിക്കുട്ടിയമ്മ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ വൻ തട്ടിപ്പ് നടന്നു. കൊറോണ കിറ്റ് അടിമതി, ട്രഷറി തട്ടിപ്പ്, ട്രഷറിയിൽ ഒരു വ്യക്തിയാണ് തട്ടിപ്പ് നടത്തിയത്, പക്ഷേ ഒത്താശ ചെയ്ത് കൊടുത്തത് പാർട്ടിക്കാരാണ്. കൊലക്കേസ് അട്ടിമറികൾ, വാളയാറിയാം നമുക്ക്. ഈ കഴിഞ്ഞ ദിവസം വയലാറിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടതും അറിയാം. അതും ആ കേസും അട്ടിമറിക്കും, കാരണം ഇവർക്ക് ഈ എസ് ഡി പി കാര്യമായി ഒക്കെ രഹസ്യ ബന്ധങ്ങളാണല്ലോ. പിന്നെ കൊറോണ രോഗിക്ക് പീഡനമുണ്ടായി, വാളയാർ കേസ് അട്ടിമറി. അങ്ങനെ 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 ഇങ്ങനെ അനന്തമായി നീളുകയാണ് ഈ പട്ടിക. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ജനശ്രദ്ധയിൽ വന്ന തട്ടിപ്പുകൾ മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇത്രയും തട്ടിപ്പുകൾ നടത്തിയിട്ടും പറയുന്നു ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറയാൻ ഒരല്പം ഉളുപ്പ് വേണ്ടേ? ഉറപ്പവിടെ നിൽക്കട്ടെ, ഉളുപ്പ് വേണ്ടേ?
എന്തിനാണിങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ കള്ളങ്ങൾ നിരത്തി തട്ടിപ്പുകളൊക്കെ മറച്ചുപിടിച്ച് ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ഒരു ഭരണ മുന്നണിയല്ലേ? അല്ലെങ്കിൽ ഇത്രയും കാലം കേരളം ഭരിച്ചില്ലേ? 5 വർഷം കേരളം ഭരിച്ചില്ലേ? ഇവിടെ എന്താണ് ബാക്കി വെച്ചിരിക്കുന്നത്? സംസ്ഥാനത്തിന്റെ നാണവും മാനവും വരെ പണയം വെച്ചാണ് ഈ ഭരണം ഇറങ്ങിപ്പോകുന്നത്. എന്നിട്ടും പറയുന്നു ഉറപ്പാണ് LDF എന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ ട്രോളുകളാണ് ആവർത്തിക്കാനുള്ളത്. നമ്മുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, അവർ പറയുന്നതാണ് വെറുപ്പാണ് LDF, അറപ്പാണ് LDF എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലരും ട്രോളന്മാരൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കാരോടും അങ്ങനെ വ്യക്തിവിരോധമൊന്നുമില്ല, ഒരു മുന്നണിയോടുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോടുമില്ല. എല്ലാവരോടും നമുക്ക് ഒരേ സമീപനം തന്നെയാണ്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്, നാടിനു വേണ്ടിയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. എന്തായാലും ഉറപ്പാണോ അല്ലെങ്കിൽ ഉറപ്പല്ലയോ എന്നത് കണ്ടറിയാം. പിന്നെ ഈ തട്ടിപ്പുകളുടെ എണ്ണം അപൂർണമാണ്, ഈ പട്ടിക അപൂർണമാണ്, ഇനിയും പലതും വരാനുണ്ട്, വന്നതുണ്ട്, ഒക്കെയുണ്ട്. എന്നാലും പറയും ഉറപ്പാണ് LDF എന്ന്. ഉറപ്പാണ് ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഉറപ്പ് വെറും ഉറപ്പല്ല, പാറ പോലെ ഉറപ്പ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.